പാലക്കാട് ചിമ്മണ വൻപതി പറമ്പികുളം റോഡ് നിർമ്മിക്കാൻ രണ്ട് മാസത്തിനകം സ്ഥലമേറ്റെടുത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് ജില്ലാ ഭരണകൂടം. എന്നാൽ വനത്തിലൂടെയുള്ള വഴിവെട്ട് സമരം തുടരുമെന്ന് പ്രതിഷേധക്കാർ. പാലക്കാട് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ആദ്യം തീരുമാനം അംഗീകരിച്ച് റോഡ് നിർമ്മാണം നിർത്തിവെക്കുമെന്നറിയിച്ച പ്രതിഷേധക്കാർ പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു. പറമ്പിക്കുളത്തേക്ക് കേരളത്തിനകത്ത് നിന്ന് യാത്രാവഴി വേണമെന്ന ആവശ്യവുമായി ഒക്ടോബർ 2 മുതലാണ് ചെമ്പണാമതിയിൽ നിന്ന് വനപാതയിലൂടെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മാണം ആരംഭിച്ചത്. ഇതേ തുടർന്നാണ് പാലക്കാട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിയത്. കേരളത്തിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് റോഡ് വേണമെന്ന ആവശ്യം ന്യായമാണെന്നും വനാവകാശ നിയമപ്രകാരം സ്ഥലമേറ്റെടുത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ രണ്ടു മാസം വേണമെന്നും അധികൃതർ യോഗത്തിൽ പറമ്പിക്കുളത്തെ ആദിവാസി ഊരുകളെ പ്രതിനിധീകരിച്ചെത്തിയവരെ അറിയിച്ചു. ആദിവാസികളെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുമെന്നും നിലവിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്നും ഉറപ്പു നൽകി. ഞാൻ അവരോട് ചോദിച്ചത് ഇതിങ്ങനെ ചെയ്യണം, പിന്നെ അത് ഇപ്പം ചെയ്യുന്നത് പ്രൊസീജിയർ പ്രകാരം ഇല്ലല്ലോ, ഇല്ലീഗലാണ്. അത് ഫോറസ്റ്റ് റൈറ്റ് പ്രകാരം കുറച്ച് കേസ് കൂടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അവർ രണ്ടു മാസം കൂടുതലാണ് അത് കുറച്ച് ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അപ്രോഗികമായിട്ട് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പരമാവധി രണ്ടു മാസത്തിനുള്ളിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ എന്നോട് സമ്മതിച്ചു. ചർച്ചയിൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് വഴിവെട്ടുന്നത് നിർത്തിവെക്കുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും പ്രതിഷേധക്കാർ പിന്നീട് തീരുമാനം മാറ്റി. സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ പ്രതിഷേധക്കാരുടെ നിലപാട്. ഞങ്ങൾ ജില്ലാ വരണാധികാരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതില് രണ്ടു മാസം ടൈം വേണമെന്നാ പറഞ്ഞു. രണ്ടു മാസം കൊണ്ട് രണ്ടു മാസം ടൈം കിട്ടിയാൽ ഞങ്ങൾക്ക് ഫോറസ്റ്റ് ആക്ട് പ്രകാരം ഞങ്ങൾക്ക് 1 ഹെക്ടർ ഭൂമി വനാവകാശ നിയമപ്രകാരം അനുവദിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ദേഹം മുഖാന്തരം എഴുതി തരാന്ന് പറഞ്ഞ് മിനിസ്റ്ററിന്റെ കോപ്പി തരാന്നാ പറഞ്ഞത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ള 600 ജനങ്ങൾ അപ്പുറത്തുണ്ട്, കുട്ടിയും മക്കളും കാട്ടിനകത്ത് കിടക്കുക. അവരിന്റെ സമ്മതമില്ലാതെ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇത് ഉണ്ടെങ്കിൽ ഇവരും കൂടി വന്നിട്ട് ഞങ്ങളുടെ പൊതുജനങ്ങളുടെ മുമ്പിൽ അവിടെ പറയേണ്ടതായിരിക്കും. പണി തുടരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, കാരണം ഇത് നമുക്ക് നല്ല രീതിക്ക് പോകുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ ജില്ലാ കളക്ടറുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇതിനിടെ പ്രശ്നത്തിലിടപെട്ട ലീഗൽ സർവീസ് അതോറിറ്റി വനപാതയുടെ സാധ്യതകളും പ്രശ്നങ്ങളും പഠിക്കാൻ ജില്ലാ ലീഗൽ സർവീസ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. നിലവിൽ പാലക്കാട് നിന്നും തമിഴ്നാട് അതിർത്തി കടന്നു വേണം പറമ്പിക്കുളത്തേക്ക് യാത്ര ചെയ്യാൻ. ഇതിനു പകരമായി കേരളത്തിനകത്തുകൂടി റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യവുമായാണ് വഴിവെട്ടി സമരം നടക്കുന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്.